ഇതത്തോട്ടിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാരുമായി വന്ന സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു എന്നതാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശ്യാം വാർത്തയുടെ വിശദാംശങ്ങളുമായുണ്ട്. ശ്യാം, നിറയെ യാത്രക്കാരുണ്ടായിരുന്ന സ്വകാര്യ ബസ്സാണോ ഇത്? യാത്രക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തിയോ? അനുജ, സീതത്തോട് നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന വേണാട് എന്ന് പറയുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയാണ് ആ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മൂന്നാങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് വളവിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബസ്സിനുള്ളിലുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഉദ്യോഗസ്ഥരടക്കമുള്ളവരെല്ലാവരും ശബരിമല തുറന്നതിന്റെ ഭാഗമായിട്ട് പമ്പയിലായിരുന്നു. അവരുമെല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. മഴ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. ഏതായാലും യാത്രക്കാരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് അറിയുന്നത്. വേണാട് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അനുജ, ഇതിൽ ഈ സമയം സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ വരുന്ന സമയമാണ്, അല്ലെങ്കിൽ ഓഫീസ് വിട്ട് ഉദ്യോഗാർത്ഥികളൊക്കെ ജീവനക്കാരൊക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള ആളുകളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണമോ? ശ്യാം, അനുജ, ബസ്സിൽ സ്വാഭാവികമായ ഒരു മലയോര മേഖലയാണ്, വളരെ കുറവ് ബസ്സാണ് അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരിക്കാം. അതിൽ കുട്ടികളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ നിന്ന് വിവരങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ലഭിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും 1.5 മണിക്കൂർ ദൂരമുണ്ട് ആ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് മാത്രം. അതുകൊണ്ട് തന്നെ വിവരങ്ങളും മഴയായതിനാൽ വിവരങ്ങൾ കിട്ടുന്നതിനും ഒരു താമസമുണ്ട്. ഏതായാലും ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നു എന്നുള്ള വിവരമാണ് അറിയുന്നത്. അതിൽ എത്ര പേരുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ പ്രദേശവാസികൾ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അനുജ, ഇതിലെ ദൃശ്യങ്ങളിൽ നിന്ന് ഒരുപാട് താഴ്ചയിലേക്കല്ല എന്ന് തോന്നുന്നു എനിക്ക്, അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് പൂർണ്ണമായും, വശത്തെ ചില ചില്ലുകളൊക്കെ തകർന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണ് യാത്രക്കാർക്ക് പരുക്കേറ്റിട്ടുണ്ടോ, അത് ഗുരുതരമായ പരുക്കുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ശ്യാമിന് വ്യക്തത വന്നിട്ടുണ്ടോ? യാത്രക്കാർക്ക് പരുക്കുണ്ട്. യാത്രക്കാരെ പരിക്കേറ്റ യാത്രക്കാരെ ഉൾപ്പെടെയാണ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അതിൽ ലഭ്യമായിട്ടില്ല. പരിക്കിന്റെ വ്യാപ്തിയും മറ്റും ലഭ്യമായിട്ടില്ല. ഏതായാലും യാത്രക്കാർക്ക് ബസ് താഴ്ചയിലേക്ക് പതിച്ചതിന്റെ ആഘാതത്തിലും മറ്റും പരിക്കുണ്ട്. അതിൽ കൂടുതൽ പരിക്കുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും പരിക്കേറ്റ യാത്രക്കാർ ഇപ്പോൾ അവിടെ നിന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ബസ്സിന്റെ മുൻഭാഗത്ത് കുത്തനെ കിടക്കുന്നതിനാൽ അതിന്റെ ആഘാതം എത്രത്തോളം യാത്രക്കാർ കേട്ടിട്ടുണ്ട് എന്നും പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതേയുള്ളൂ. നിലവിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നമ്മളും ആ അപകടം നടന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ നിന്ന് മഴയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളെ ബന്ധപ്പെടുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തടസ്സമായിരിക്കുന്നത്. ഏതായാലും അവിടെയുള്ള ആളുകൾ പറയുന്നത് പ്രകാരം, ആദ്യ വിവരങ്ങൾ പ്രകാരം, പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. അനുജ, ശ്യാം തുടരുക. പത്തനംതിട്ട സീതത്തോട്ടിലെ ബസ് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ ദൃശ്യമാണ്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാം, ഈ പരിക്കേറ്റവരെ എവിടേക്കാണ്, ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്? സ്വാഭാവികമായും മലയോര മേഖലയാണ്. അവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് തന്നെ ഇവരെ കൊണ്ടുവരേണ്ടി വരില്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും പരിക്കേറ്റവരെ ഏറ്റവും അടുത്ത് കൊണ്ടുപോകാൻ ഇപ്പോൾ സാധിക്കുന്നത് റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ്. സ്വാഭാവികമായും കൂടുതൽ ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോൾ അവിടെയുണ്ട്. കാരണം ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കൂടുതൽ ഡോക്ടർമാർ ഉൾപ്പെടെ അവിടെയുണ്ട്. പരിക്കിന്റെ വ്യാപ്തി അനുസരിച്ച് ആളുകളെ പത്തനംതിട്ടയിലേക്കോ കോട്ടയത്തേക്കോ കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അപകടം നടന്നു എന്നുള്ള ഒരു വിവരവും ആൾക്കാർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരവുമാണ് വരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ട ആളുകൾ തന്നെയാണ് ആളുകളെ ബസ്സിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതായാലും മഴ പെയ്യുന്നതാണ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. പമ്പയിൽ നിന്നടക്കം കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അങ്ങോട്ട്, അവരും അവിടെ എത്താൻ ഏകദേശം സമയമെടുക്കും. ഏതായാലും ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തുമ്പോൾ മാത്രമേ എത്രത്തോളമാണ് അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത നൽകുകയുള്ളൂ. നിലവിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എല്ലാവരെയും ബസ്സിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ള വിവരവും ലഭ്യമായിട്ടില്ല. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. പമ്പയിൽ നിന്നടക്കം ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട സീതത്തോട്ടിലാണ് ബസ് അപകടമുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ബസ് താഴ്ചയിലേക്ക് മാറിയത്. യാത്രക്കാരെ ഉൾപ്പെടെ
രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കനത്ത മഴ അവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ചെറിയ തോതെങ്കിലും അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ശബരിമല സീസൺ അടുത്ത ദിവസം തുടങ്ങാനിരിക്കുകയായതിനാൽ കൂടുതൽ ആരോഗ്യ സംവിധാനങ്ങളും ഡോക്ടർമാരും ഉൾപ്പെടെ സമീപത്തുള്ള ആശുപത്രികളുണ്ട് എന്നതും രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി സഹായകരമായ സാഹചര്യമാണ്. ഏതായാലും ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും സീതത്തോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമ്മൾ നൽകുന്നതായിരിക്കും.